ഹായ് ഗൈസ്, സോഷ്യൽ മീഡിയയിൽ വളരെ ദയനീയ അവസ്ഥയാണ് അക്ഷയ് എന്ന് പേരുള്ളവർ അനുഭവിക്കുന്നത്. ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് ഒരുപാട് ലൈക്കും കിട്ടും ട്രോൾ ചെയ്യാൻ. അതിനുവേണ്ടി ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഒരു ശവപ്പെട്ടി ഓർഡർ ചെയ്യും, അതിലേക്ക് ഞാൻ തന്നെ കടന്നു തരാം, എന്റെ കുഴിച്ചു മൂടിക്കോ, അതാണ് ഇനിയും ഭേദം. 2001 എന്റെ പാരന്റ്സ് ഏതോ മോഡേൺ നെയ്മാന്ന് വിചാരിച്ചിട്ട് ഇട്ടതാ അക്ഷയ്. ആ പേരിട്ടപ്പോ തന്നെ ഞാൻ കരഞ്ഞു. ഇവര് ചോദിച്ചു സന്തോഷം കൊണ്ട് കരയുന്നതാണ്. ആപ്കോ ബോയ്സ് മേ സബ്സേ ഗന്ദാ നാം ക്യാ ലഗ്താ ഹൈ? ബോയ്സിലെ ഏറ്റവും വേർസ്റ്റ് നെയിം ഏതാണെന്ന് ഗേൾസിനോട് ചോദിക്കുകയാണ്. ആപ്കോ ബോയ്സ് മേ സബ്സേ ഗന്ദാ നാം ക്യാ ലഗ്താ ഹൈ? അക്ഷയ്. ഭഗവാൻ ഹൈ കഹാൻ രേ തൂ, ഹൈ കഹാൻ രേ തൂ. ആപ്കോ ബോയ്സ് മേ സബ്സേ ഗന്ദാ നാം ക്യാ ലഗ്താ ഹൈ? അക്ഷയ്. നന്നായി വരും. ഞങ്ങൾക്ക് ആർക്കോടും വെറുപ്പൊന്നുമില്ല, ഞങ്ങൾക്ക് സ്നേഹിക്കാനല്ലേ അറിയൂ. ഞങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ഹൃദയം നല്ലതാ. നിനക്കൊക്കെ ഒരു അപകടം വരുമ്പോഴേ ഏതെങ്കിലും അക്ഷയൊക്കെ നിന്നെയൊക്കെ രക്ഷിക്കാനുണ്ടാവും. നിന്റെ എക്സിന്റെ പേരല്ലേടി അക്ഷയ്. സ്മാർട്ട് ആണല്ലോ. സ്മാർട്ട് രാഘവൻ നല്ല പേരാ അല്ലേ? എടാ, അത് ശരിക്കും പൊക്കി പറയുന്നല്ലേ. എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടല്ലോ. അവനെ അറിയാവുന്ന പറയുന്നതേ നാണക്കേട്ടാ. എന്തുണ്ടെന്ന് പറയും. അവന്റെ പല പ്രാവശ്യം മംഗലാവൃത്തും പല ആശുപത്രി വെച്ച് കണ്ടിട്ടുണ്ട്. പോടാ നാറി. മഹാ അണ്ടിക്കഞ്ഞിയാണ്, അവനില്ലാത്ത പരിപാടിയില്ല. പുലകുളി 41 പള്ളകാണൻ നിശ്ചയം. കല്യാണം എവിടെയായാലും വെണ്ണീറും വാരിയിട്ടേ വരത്തുള്ളൂ. കല്യാണ പോരലൊക്കെ ഓനും കൂട്ടരും കാട്ടി കൂട്ടണ കളി. അഡ്മിനെ, നിന്നെ അഡ്മിറ്റ് ആക്കേണ്ടി വരും. ഇവനൊക്കെ ഓർഗാസം വരുന്നുണ്ടെന്ന് തോന്നുന്നു അക്ഷയനെ കുറിച്ച് പറയുമ്പോ. അക്ഷയ് എന്ന് പറയുന്ന കൂട്ടുകാരൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഈ വർഷത്തെ പഠന റിപ്പോർട്ടുകൾ പറയുന്നത് അക്ഷയ് എന്ന വ്യക്തിക്ക് 10 ബെസ്റ്റ്മാരുണ്ട്. 10 ഒലക്കയുണ്ട്. 10 ബെസ്റ്റിയോ? 10 ബസ്സിന് പോകണ്ടെന്നായിരിക്കും. പഠന റിപ്പോർട്ടുകൾ പറയുന്നത് അക്ഷയ് ഒരു പുണ്ടയാണ്. ഇങ്ങനത്തെ സാധനങ്ങളാ വരുന്നത്. ഈ അക്ഷയ് നോക്കുന്നതിന് എന്തോ PhD പഠനമുണ്ടോ? അക്ഷയ് എന്ന വ്യക്തിക്ക് 10 ബെസ്റ്റ്മാരുണ്ട്. തങ്ക് പൊട്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് ബെസ്റ്റ് എന്ന് പറയാനായിട്ട് ഒരു പെണ്ണ് പോലും ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അക്ഷയ് എന്ന് പറയുന്ന കൂട്ടുകാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനൊന്ന് മെൻഷൻ ചെയ്യുക. ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഏയ്, നീ വിഷമിക്കണ്ട, നിനക്ക് എന്റെ ബെസ്റ്റിനെ തരാം. എവിടെ പോയി? ഹായ് ബെസ്റ്റി. ഹൗ ആർ യു? ദാ ബെസ്റ്റി. സുഖമല്ലേ? സുഖമല്ലേ ബെസ്റ്റി? ഇനി നമ്മൾ തമ്മിൽ ചാറ്റ് ചെയ്യണ്ട, എന്റെ ലവറിന് അത് ഇഷ്ടമല്ല. എടുത്തോ, ദാ ബെസ്റ്റി എടുത്തോ. 10 ബെസ്റ്റി അല്ലടാ, 10. യെസ്, February 14 വരുന്നുണ്ട് വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേയിൽ നമ്മൾ സിഗ്മയാണ്, ഞങ്ങൾ സിംഗിളാണ്, ഞങ്ങൾ മാസമാണ്, ഇങ്ങനെയൊന്നും പറയാൻ താല്പര്യമില്ല. സിംപ്ലി വി ഡോണ്ട് കെയർ. വി ജസ്റ്റ് ഡോണ്ട് കെയർ. പ്രപ്പോസ് ഡേ, ഹഗ് ഡേ, കിസ് ഡേ, വി ഡോണ്ട് കെയർ. സീരിയസ്ലി വി ഡോണ്ട് കെയർ. ഒരു ഹാഷ്ടാഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സേവ് അക്ഷയ്. നിങ്ങൾ കാണുന്ന ഒരു നല്ലൊരു സിനിമ അക്ഷയ് കുമാറിന്റെ സിനിമ, നിങ്ങൾ നല്ലൊരു കാണുന്ന നല്ലൊരു യൂട്യൂബ് വീഡിയോ അക്ഷയ് ബ്ലോഗറിന്റെ വീഡിയോ, പക്ഷെ ഊക്കുന്ന കാര്യം വരുമ്പോൾ മാത്രം അക്ഷയ് ആണ് ഫസ്റ്റ്. ജസ്റ്റിസ് ഫോർ അക്ഷയ്. അക്ഷയ് ഈസ് എ ഗായ് ഹു ഈസ് നോട്ട് റിയലി ഇൻസെക്യൂർ ആൻഡ് ഈസ് ക്വൈറ്റ് പ്രൊട്ടക്റ്റീവ് സംടൈംസ്. വൺ ഓഫ് ദ മോസ്റ്റ് വണ്ടർഫുൾ പേഴ്സൺ യു വിൽ എവർ മീറ്റ് ഇൻ യുവർ ലൈഫ്. ഹീസ് എ സ്ട്രോങ്സ്റ്റ് ഹാർട്ടഡ് ചാമിംഗ് പേഴ്സൺ. Bro usually loves hugs and respect people and girls a lot. Will make you a laugh a lot. You might regret leaving him. Padana report la sherikku vanna idana bro, padichittu vimarshikku. Akshay social media lover. Ready aanlo? A friend and slightly reserved person who takes a little while to warm up to you, but once they are, they will be a fantastic friend. Yeah. He has amazing eyes, a spectacular smile, and a beautiful laugh. Little bit naughty also. Little bit, everyone. Girls, after thinking about Akshay,
അപ്പൊ അക്ഷയനെ കുറിച്ച് നല്ലത് പറയാൻ നിങ്ങൾക്കറിയാം. ഇതാരാ അഡ്മിൻ ഒന്ന് പ്രശംസിച്ചേക്കാം. മീമർ അക്ഷയ്, ആ ബെസ്റ്റ്. അക്ഷയനെ കുറിച്ച് നല്ലത് പറയാൻ അക്ഷയ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും കൊള്ളടാ മോനെ, നീ എങ്കിലും ഉണ്ടല്ലോ. ആരെന്തൊക്കെ പറഞ്ഞാലും ആ ചേട്ടനെ കാണാൻ നല്ല ഭംഗിയാ. ഞാനായിരുന്നെങ്കിൽ അപ്പ തന്നെ ഐ ലവ് യു എന്ന് പറയായിരുന്നു. പിള്ള മനസ്സിൽ കള്ളമില്ല. The girl who likes Akshay secretly. മീമർ അക്ഷയ്, അഡ്മിൻ ക്രിയേറ്റിംഗ് സെൽഫ് ഹാപ്പിനെസ്. ഡേയ്, ആ പേര് മാറ്റിയിട്ടിടറേ, വേറെ ആരെങ്കിലും ആണെങ്കിലും വിചാരിക്കും. ഈ സിനിമ കാണുമ്പോ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ അക്ഷയ് എന്ന് പേരുള്ളവർക്ക് ഈ ഒരു പർട്ടിക്കുലർ സീൻ വരുമ്പോ ചങ്കിൽ ഉൽക്ക വീഴുന്ന പോലത്തെ ഒരു ഫീലാണ്. ചങ്കിൽ ഉൽക്ക വീഴുന്ന, അത് ഈ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്നത് ഓൾറെഡി വന്നല്ലോ, അതുകൊണ്ട് ഒരു പുതിയ സാധനം ഇട്ടതാ. അപ്പൊ ഗൈസ്, ഈ സോഷ്യൽ മീഡിയയിലുള്ള അക്ഷയ് ഓക്കിനെ ഒരു അർജി വരണം. അതിനുവേണ്ടിയാണ് ഓൾ കേരള അക്ഷയ് മെമ്പേഴ്സിലെ ഒരാളായിട്ട് ഞാൻ വന്നത്. ഞങ്ങളൊക്കെ മതി, അപ്പൊ ഗൈസ് ബൈ, സേവ് അക്ഷയ്, അത്രേ എനിക്ക് പറയാനുള്ളൂ.